ഗായ്സ് നമ്മളിന്നൊരു സെറ്റപ്പ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും അതിൻ്റെ ചെറിയൊരു ഷോട്ട് ഇവിടെ ഇടാം. നല്ല പായലുണ്ട്, എന്നാ ഞാൻ കൂടുതലാണ്. ഇതിന്റെ റിസ്ക് ഒരിക്കലും ഞങ്ങൾ ഏറ്റെടുക്കുന്നതല്ല. ഫ്രഷ് പിണ്ടാണ് ഗൈസ്, ആനപ്പിണ്ടൊക്കെ ഉണ്ട്. എനിക്ക് അത് മാറി ഇവിടെ നിൽക്കാൻ തന്നെ നല്ല പേടിയുണ്ട്. അതിന് നേരം സ്പെൻഡ് ചെയ്യണ്ടല്ലേ ഇവിടെ. ഇതിൻ്റെ അപ്പുറമായിട്ട് ഫുള്ള് കാടാണ്, കാരണം വനമാണ്. ഫുള്ള് എനിക്ക് തോന്നണില്ല ഇത് അത്ര സേഫായിട്ടുള്ള സ്ഥലമാണെന്ന്. അപ്പോൾ ആൾക്കാരൊക്കെ ആയിട്ട് വരിക, ഒറ്റയ്ക്കും ഒന്നും വരാൻ ശ്രമിക്കരുത്. ഇവിടെയൊക്കെ പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഇല്ല ഈ സ്ഥലത്ത്. അത് വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നു. ഒരു ഓഫ് റോഡ് പോലത്തെ സ്ഥലം, ഒരു പൊളി ഫ്രണ്ട്സ്. നമ്മുടെ പുതിയൊരു വ്ലോഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്ഥലം കാണിക്കാനായിട്ടാണ്. നമ്മൾ കാണിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാലാണ് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അറിയാൻ പറ്റൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സൂക്ഷിച്ചിട്ട് അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥലം കാണിച്ചു സ്ഥലത്തേക്ക് പോവാണേ. ഈ സ്ഥലത്തിന്റെ പേര് കണ്ണക്കണ എന്നാണ് പറയുന്നത്. ഇത് ചെറുതായിട്ട് ഫോറസ്റ്റ് ഉള്ളിലേക്കുന്ന ഒരു സ്ഥലമാണ്. കുഴപ്പമില്ലാന്ന് നമുക്ക് തോന്നുന്നുടിയിലെ ലാമുടിയാണ് സ്ഥലം. കണ്ണക്കണ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നല്ലൊരു ഒരു വാട്ടർ ഫോൾസ് ഉണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം. നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. സ്ഥലം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അയ്യോ വേറെ ലെവല്. നമ്മൾ ഒരുപാട് ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല, ഒരു കുറച്ച് ഒരു 500 മീറ്റർ അത്ര ഉള്ളൂ ഉള്ളിലോട്ട്. അതുവരെ റോഡുണ്ട്, പിന്നെ അങ്ങോട്ട് ഒരു ചെറിയ മണ്ണിട്ട വഴിയാണ് കേട്ടോ. ചെറിയൊരു ഓഫ് റോഡാണ്. ഇതൊരു അതിരപ്പള്ളി പോലെ ഫീൽ ചെയ്യുന്നു ഇറങ്ങി പോകാനായിട്ട്. സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തേ. അണ്ണ എങ്ങനെ ഉണ്ടോ സ്ഥലം കാണട്ടെ? ഇതുപോലെ ഒരു ഫീലാട്ടോ സ്ഥലം കാണാനായിട്ട്. അമ്മേ വേറെ ലെവല് സ്ഥലം. ഇതാട്ടോ സ്ഥലം ഫുള്ള് സെറ്റപ്പാണ്. ഇതിന് ശരിക്കുള്ള ഭാഗം ഏറ്റവും മേളിലാണല്ലോ. നമ്മളിപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് വന്നിരിക്കണെ. നമുക്ക് അത് മേളിട്ട് എന്തായാലും പോകണം. എന്റെ പൊന്നെ ഏണ്ടുണ്ട് കൂട്ടാ, തല ഉണ്ടോനെ? ഇത് താഴ്ഭാഗം കേട്ടോ, മോളിട്ട് അവിടെ അവിടെയാണ് മോൾ. അവിടെ നമുക്ക് പോകണം. അയ്യോ അയ്യോ എടാ അവിടെയോടാ. ഈ ചേട്ടേ സ്ഥലം എവിടെയുണ്ട്? ഇപ്പം നമ്മൾ ഇറങ്ങി വന്ന വഴി ഇത് അവിടെയായിട്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ഒരു ചെറിയൊരു റിവർ ക്രോസ് നമ്മൾ നടന്നു വന്നു. ഇനി മേളിയിട്ട് പോകണ്ടോ? മേളിലായിട്ടാണ് എൻ്റെ ശരിക്കുള്ള ഇത്. അത് ഇച്ചിരി അഡ്വഞ്ചർ ആയിനെ നമുക്ക്. അഡ്വഞ്ചർ എന്റെ വണ്ടിക്ക് ഒന്നും വിഷയല്ല. വേറെ ഫ്ലാറ്റ് നമ്മൾ പൊക്കി എടുക്കും. മൈലേജ് മെയിൻ
ഇവിടെ വെള്ളം കുറവാണ്, ഇപ്പം മഴ പെയ്യാത്തോണ്ട്. ഞാനിവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അണ്ണാ റിസ്ക് എടുക്കണ്ട, ഒരുപാട് നമുക്ക് നടക്കുന്ന ആടെ ഡ്രസ്സൊക്കെ മാറ്റി പോവാ. നല്ല തെന്നലുണ്ട്, വരുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഇറങ്ങാൻ ശ്രമിക്കുക. നല്ല തെന്നലുണ്ട്, നന്നായിട്ട് വന്ന് ചില്ല ഔട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഗുഹയല്ല, എന്തോ ഒരു വെന്തിൽ എന്തോ ഒരു ഇതുപോലെ സ്പേസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. നല്ലോണം വെള്ളം കുത്തി ഒഴിച്ച് പോകുന്ന ആളായതുകൊണ്ട് നല്ല വഴിക്കലുണ്ട്. ഇതായിട്ട് നമ്മുടെ വാട്ടർഫോൾസ് ഗോപ്രോ കണ്ണ് ഹിയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വൈഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇവിടെ പോയ വഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഊസ്റ്റ് പോയില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇതേ വൈഡിൽ നിന്നുള്ളൊരു ഇത് ഇതാട്ടോ, ഇതാണ് സ്ഥലം. ഇപ്പുറത്തേക്കും ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് പോകാൻ പറ്റില്ല, ഒരു ഭയങ്കര വെള്ളമാട്ടോ. വെള്ളം എന്നല്ല, ഭയങ്കര തെന്നല അവിടെ. നമ്മൾ ഇതിൻ്റെ പൊക്കപ്പുറത്തേക്ക് കയറാൻ പോട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം ആണ്, പക്ഷേ മഴയുള്ള സമയത്ത് നല്ല സീനാണ്. നല്ലോണം വെള്ളം വരുമെന്നാണ് പറഞ്ഞേട്ടോ. ആക്കി അബിക്കട പോകും, ആ അധികം കിടക്കാൻ. അപ്പുറം പായല ഒരുപാട് അങ്ങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല വരാനായിട്ട്, കാരണം കുറച്ച്
റിസ്ക് ഉണ്ട്. അല്ലേ നമുക്ക് ഒന്ന് നടന്നു നോക്കാം, നൈസായിട്ട് ഒന്ന് നടക്കണം. നല്ല പായലുണ്ട്, തെന്നാൻ ഞാൻ കൂടുതലാണ്. അത്യാവശ്യം കുഴപ്പമില്ല നടക്കാൻ, എന്നാലും തെന്നുന്നുണ്ട്. ഇവിടെയൊക്കെ കുഴപ്പമില്ല, പായലൊന്നും ഇല്ല, ഇവിടെയൊക്കെ ക്ലീനാണ്. നമുക്ക് പോയിട്ട് നിൽക്കാം. ഇത് ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നതാണ്, നമ്മുടെ വെള്ളച്ചാട്ടം. ആ സൈഡൊക്കെ കുറച്ച് ഫോറസ്റ്റ് ഏരിയാസിൻ്റെ കുറച്ച് ഭാഗമായിട്ടാണ് കേട്ടോ, ചില റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇനി വേറെ ഏരിയക്കടൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിന്നെ വലിയൊരു പ്രോബ്ലമായി മാറും. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ പ്രോപ്പറായിട്ടുള്ളൊരു ചെറിയ വഴി ഉണ്ട്, ആ വഴിയൊക്കെ വന്നിട്ട് പോവുക. നേച്ചറിനെ കെടുത്തുന്ന ഒരു സാധനം നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കാം മാക്സിമം. ഓ ഗായ്സ്, കുട്ടിയുടെ കുളത്തിൽ കടിച്ചു. എവിടെ കടിച്ചെന്ന വീടില്ല, ഇവിടെ എങ്ങനെയാണോ അടി മുളച്ചു വന്നിട്ടാണോ, അതെന്നെ കയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ പ്ലാമുടി കണ്ണക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. സ്ഥലം കണ്ടു, അടിപൊളിയാണ്. എല്ലാവരും കുളിച്ചത് സെറ്റായി, ഞങ്ങൾ കയറി. ആരും നേരം നിൽക്കുന്നില്ല ഇവിടെ ഫോറസ്റ്റ്. ആ ഒരു അറിയാലോ, പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിൻ്റെ റിസ്ക് ഒരിക്കലും ഞങ്ങൾ ഏറ്റെടുക്കുന്നതല്ല. സ്വന്തം റിസ്കിൽ വന്ന് കണ്ടിട്ട് പോവാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ കുളകത്തിയായി കുളകി കുളകത്തി. അതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടോ കൈ ഉണ്ടോ ഇവിടെ? ഫ്രഷ് വിണ്ടാണ് കൈ. ഫ്രഷ് ഒന്നും അല്ലെങ്കിലും സാധനം അവിടെ ഫ്രഷ് കാണിക്കണം. അത് ഫ്രഷ് അല്ല, അത് ചാണകത്തിലാണ് കയറിച്ചോട്ടി. ആ ചാണാനാ, ആനപ്പിണ്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം ഡേഞ്ചർ ഏരിയ ആണ്, അങ്ങോട്ടേക്ക് കാണാന്ന് തോന്നുന്നു. രാവിലെയൊക്കെ വന്നിട്ട് വേണമെങ്കിൽ വലിയ സീനില്ല. പിന്നെ ആനയുടെ മൂഡ് പോലും ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് വന്നിട്ട് പോയതാണ്. എനിക്ക് തോന്നണില്ല ഇത് അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് കേട്ടോ. പിന്നെ ആനയുടെ മൂടും നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇവിടെ വന്നുള്ള ഇതൊക്കെ. അത് ഇവിടെ വന്നിട്ടുള്ള നിങ്ങളെ തിരിച്ചുപോക്ക്. എനിക്ക് അത്യാവശ്യം ഇവിടെ നിൽക്കാൻ തന്നെ നല്ല പേടിയുണ്ട്. അതിന് നേരം സ്പെൻഡ് ചെയ്യണ്ടല്ലോ ഇവിടെ. അത് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു എടാ ഇവിടെ ഇറങ്ങണോ പോവാന്ന് പറഞ്ഞാൽ. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഇവിടെ നിൽക്കണ്ട, ഒരു ഡേഞ്ചർ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. ആനയൊക്കെ വന്ന എന്ത് കാട്ടാനാ? കാട്ടാന്നല്ല, ആന കാട്ടിട്ടോ പോകണം, കുഴപ്പമൊന്നുമില്ല. ഫുള്ള് പാറയാണ്. നമ്മളെ ഗോപ്രോ കണ്ണ എന്തേ പോകുന്നു ഗൈസ്, തിരഹ മൂഹനായി. വിശക്കണോ? വെല്ലം മേടിച്ചാൽ എന്റെ വായി നീ ഒരു വാക്ക് മാത്രമാണ് വരുള്ളൂ. എടാ അപ്പുറേക്ക്. ഇന്ന അപ്പുറത്ത് ഫുള്ള് കാടാണ്ട്, കാരണം വനാണ് ഫുള്ള്. നല്ല ഡേഞ്ചർ ഏരിയ ആണ്, നമുക്ക് അതിനേരം സ്പെൻഡ് ചെയ്യണ്ട പോവാം. കൊന്ന് 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 പിണ്ടത്തിൽ നിന്ന് പുല്ല് മുളക്കിട്ടു. ഇതാണ് പിണ്ടത്തിൽ നിന്ന് പുല്ല് മുളക്കുക. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ആനപ്പിണ്ടം. ഇതൊക്കെ ആനപ്പിണ്ടാണ്. നമ്മൾ തുണിമണികളൊക്കെ ഇവിടെ ഉണക്കാറുണ്ട്, തുണിമണികളൊക്കെ എടുത്തു. ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഇവിടെ ഒക്കെ നല്ലോണം. എത്ര ഒരു 10 പേര് കൂടുതലുണ്ട്, അങ്ങനെ വരും. ആ ഒരു 8 പേരൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. അവിടെ ഇറങ്ങി കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. പെട്ടെന്ന് നമ്മളൊരു ഒരു അതിരപ്പള്ളി ഫീൽ ഉണ്ട് ഈ സ്ഥലം കാണുമോ അല്ലേ. നൈസല്ലേ, ഏറ്റവും ടോപ്പിലാട്ടോ കുളിച്ചത്. അതിങ്ങനെ ഒഴുകി 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 ഇവിടെ ഇവിടെ നീന്തി കുളിക്കാറുന്നു. നമുക്കത് പറ്റിയില്ല. ഈ മനുഷ്യൻ നമ്മളോട് അത് പറഞ്ഞില്ല. ചതി കുളിച്ച് കഴിഞ്ഞ് കയറി ഡ്രസ്സും മാറി വന്നപ്പോഴാണ് ഈ പുള്ളി പറഞ്ഞത്. ഇത് നമ്മുടെ ചേട്ടനാട്ടോ, നന്ദു എന്നാട്ടെ പേര്. ആ നന്ദകുമാർ. അത് പെണ്ണൊക്കെ നോക്കണേ നോക്കോട്ടോ. നമ്മുടെ ബ്ലൈൻഡ് ഉണ്ണിയുടെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. ഞാൻ ആരെയും ഇപ്പോഴും പറയുന്നു, ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യില്ല സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം റിസ്കി പിടിച്ചൊരു ഏരിയ തന്നെയാണത്. ആൾക്കാരൊക്കെ ആയിട്ട് വരിക, ഒറ്റയ്ക്കും ഒന്നും വരാൻ ശ്രമിക്കരുത്. ഇവിടെയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഇല്ല ഈ സ്ഥലത്ത്. അതുകൊണ്ട് ഒറ്റയ്ക്കും 2 പേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തും സംഭവിക്കാം. അത് ഒന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ എന്തും സംഭവിക്കാൻ ചാൻസ് ഉള്ള സ്ഥലം തന്നെയാണ്. അതിലൂടെയാണ് റോഡുള്ളൂ. പ്രോപ്പറായിട്ട് റോഡും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ദേ അവിടെ നമ്മുടെ വണ്ടി ഇരിക്കണം കേട്ടോ. കുറച്ച് ദൂരം ഉള്ളൂ മെയിൻ റോഡിട്ട്, ഒരു തികച്ചൊരു 500 മീറ്റർ പോലും ഇല്ല. ഇതാണ് നമ്മുടെ ആദ്യം കയറി വന്ന ഓഫ് ഓഫ് റോഡെന്ന് പറയാനല്ല, കുഴപ്പമില്ലാത്തൊരു റോഡുണ്ട്. ഇതാണ് റോഡ്, വലിയ കുഴപ്പമില്ല. അവിടെ നിന്നാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ 2 വഴി കാണാൻ പറ്റും. ഇവിടുന്ന് റൈറ്റിലോട്ടുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ, റൈറ്റിട്ടുള്ള വഴി. ഈ വഴി എന്ന് കഴിയുമ്പോൾ 2 വഴി പിന്നെയും ഡൈവേർഷൻ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് തന്നെ പോവാണ് ഇത്. പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ പോവാണ് ഇത്. അത്യാവശ്യം വലിയ ഓഫ്, അത്രയ്ക്ക് വലിയ ഓഫ് റോഡൊന്നും ഇല്ല. ആ താഴ്ചയൊക്കെ ഇറങ്ങുമ്പോൾ മാത്രമേ കുറച്ച് റിസ്ക് ഉള്ളൂ. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ നമ്മുടെ സാധാരണ മണ്ണിട്ട വഴി. പിന്നെ ഇരിക്കണ വന്നത് കമ്പിയുടെ വേരി കിട്ടിയിട്ട് ആന ഇറങ്ങുന്ന സ്ഥലമായ ഉണ്ടാവുന്നു. എൻട്രൻസ് നമുക്ക് കാണിച്ചു തരാം ഒന്നുകൂടെ. എൻട്രൻസ് നമ്മൾ വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻട്രൻസ് നമ്മൾ അവിടെ നിന്ന് കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ ബസ് ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങി പോകുന്നതാണ് പറഞ്ഞത്. ഇവിടം വരെയുള്ളൂ. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്, കണ്ണക്കട ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇതേ കണ്ടോ വഴി കണ്ടോ, 1, 2, 3, 4 വഴിയുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ. ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റിട്ടുള്ള വഴി, ഈ വഴി പോയാൽ മതി. ഇതിലും ഇങ്ങോട്ടുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഈ വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ 3-4 വഴിയുണ്ട്. ആണെന്ന് പറയാം 1, 2, 3, 4 വഴി, 4 വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന റൂട്ട് പറഞ്ഞു തന്നെ കേട്ടോ. വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കോതമംഗലം കോതം പെരുമ്പാരൂട് നേരെയായിട്ടും അവിടെ നേരെ കോട്ടപ്പടി മാർല സ്കൂളിൻ്റെ അവിടെ വരാം. അവിടെ നിന്ന് ലെഫ്റ്റ് പ്ലാമ്പടി റൂട്ട് വരെ കഴിഞ്ഞാൽ ലാസ്റ്റ് ബസ് ഇപ്പോൾ കണ്ണക്കട ഓടാൻ തരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരും ഓക്കെ, ബൈ ബൈ.